എല്ലാവരുടെയും മനസ്സിലുള്ളത് ഇവിടെ ഒരു പ്രശ്നമില്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, നമ്മളിങ്ങനെ ഒരു വിഷമം ഒരു ദുഃഖമൊന്നും ഇല്ലാതെ ഇങ്ങനെ കഴിഞ്ഞടന്നു പോകുന്നതാണ്. തെറ്റല്ലേ അത്? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം പരിശോധിച്ചാൽ ഈ കുറഞ്ഞ ജീവിത കാലഘട്ടത്തിലൂടെ എന്തെല്ലാം ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഇതെന്താ അങ്ങനെയും ചോദിക്കുന്നതിൽ അർത്ഥം, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മരണം വരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കലാണോ നമ്മുടെ ലക്ഷ്യം? അതിനുവേണ്ടി പരിശ്രമിക്കലാണോ നമ്മുടെ ലക്ഷ്യം? ഇനി അങ്ങനെ പരിശ്രമിക്കാമെന്ന് തീരുമാനിച്ചാൽ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധ്യമാണോ അത്? മരണം വരെ ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുക എന്നുള്ളത് പണമുള്ളവനും പണമില്ലാത്തവനും രാജാവിനും പ്രജക്കും ആർക്കെങ്കിലും സാധ്യമാണ്? ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അതൊരു ലക്ഷ്യമാക്കി അല്ല പഠിപ്പിച്ചിട്ടില്ല. അല്ല നമ്മളോട് പറഞ്ഞ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ, അല്ലാതെ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നല്ലതാര് ചെയ്യും, മരണത്തിൻ്റെയും ജീവിതത്തെടുക്കുക നല്ലത് ചെയ്യാൻ. അപ്പോൾ നല്ലത് ചെയ്യാൻ അവസരങ്ങൾ വേണം, നല്ലത് ചെയ്യാൻ സാഹചര്യങ്ങൾ വേണം. അപ്പോൾ അതിൽ ആത്മാർത്ഥമായി നാളത്തെ ഒരു ജീവിതത്തിന് വേണ്ടി എന്തൊരു നന്മ നമുക്ക് ചെയ്യാൻ പറ്റും എന്നതാണ് പരീക്ഷണം. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യാൻ അവസരം കിട്ടിയാൽ അവിടെയാണ് നമ്മൾ സന്തോഷിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഒരു പുണ്യകർമ്മം ചെയ്യാൻ റോട്ടിൽ കിടക്കുന്ന ഒരുത്തനെ ആശുപത്രിയിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റിയാൽ ജീവിതം സാർത്ഥകമാവുകയാണ്, ജീവിതത്തിൽ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അപ്പോൾ എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് ജീവിതത്തിൽ ലക്ഷ്യം. അതല്ലാതെ മരണം വരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കുക എന്ന് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമല്ല. പക്ഷെ മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് പ്രതിസന്ധികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കാൻ പറ്റും. ഈ ഭൂമിയിൽ കാണുന്ന ഒരു മനോഹരമായ ദൃശ്യത്തിനോ ഒരു അനുഗ്രഹത്തിന് പിന്നിൽ പോലുമുള്ള ലക്ഷ്യം എന്താ? ഈ കാണുന്ന എല്ലാ സൗകര്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പിന്നിലുള്ള ലക്ഷ്യം എന്താ? ഇന്നാ ജാൽനാ മാ അലൽ അർളി സീനതല്ലഹാ ലിനബ്ലുവകും അയ്യുഹും അഹ്സനു അമല. ഈ ഭൂമിയിൽ എന്തെല്ലാം അലങ്കാരങ്ങളുണ്ടോ അതെല്ലാം നാം ഏർപ്പെടുത്തിയത്, ഇതിൻ്റെ ഇടയിൽ കൂടി നല്ലത് ചെയ്ത് നിങ്ങൾ ജീവിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പടച്ചോ പറയുന്നത്. അത് ജീവിതത്തിൽ ലക്ഷ്യം. അപ്പോൾ എന്ത് ദുരന്തങ്ങളും എന്ത് സംഭവിച്ചാലും അതൊക്കെ പരലോകത്തേക്ക് നമുക്ക് ഒരു മുതൽക്കൂട്ടാവുമെങ്കിൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിഞ്ഞൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനേക്ക് അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുക, ഉണ്ടാകുമെന്ന് നമ്മൾ ധരിക്കണം. രണ്ടാമത്തൊരു കാര്യം, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഏതൊരുത്തനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വാക്കാണ് അവൻ്റെ മാനദണ്ഡം. അപ്പോൾ പടച്ചോൻ ഉറപ്പിച്ച് നമ്മോട് പറഞ്ഞിട്ട് ഇനി ഇതുവരെ ആർക്കും സംശയം ഉണ്ടെങ്കിൽ ഇനി ആ സംശയത്തിന് അവകാശമില്ല. എന്താ പറഞ്ഞത്? ലതുബ്ലുവൻ ലതുബ്ലുവുന്ന ഫി അംവാലിക്കും വ അംഫുസിക്കും, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സ്വത്തിനെയും ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും ചിന്തിക്കാത്ത സാമ്പത്തിക അട്ടിമറികൾ ജീവിതത്തിൽ വരും, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആഘാതങ്ങളും രോഗങ്ങളും മരണങ്ങളും വേർപാടുകളും വരും. വലനബുലുവന്നക്കും, പടച്ചോൻ പറഞ്ഞാൽ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തില്ല. പടച്ചോൻ പറയാണ് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുന്നു പറഞ്ഞാൽ പരീക്ഷണങ്ങൾ നമ്മൾ കാത്തിരിക്കണം. പരീക്ഷണങ്ങൾ വരില്ലെന്ന് വിചാരിക്കുന്ന എന്തർത്ഥം? അത് ഭയമാകാം, വിശപ്പാവാം, സാമ്പത്തിക നഷ്ടമാകാം, ഇഷ്ടപ്പെട്ടവരുടെ തിരോധാനമാകാം, മരണമാകാം, എന്തുമാകാം. അത് അള്ളാഹു നമുക്ക് തന്നൊരു വാക്കാണ്. അതുകൊണ്ട് അത് സംഭവിക്കുമ്പോൾ എന്തിങ്ങനെ എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥം? അത് അള്ളാഹു പ്രസ്താവം. ഞാനും നിങ്ങളൊക്കെ പ്രതീക്ഷിക്കണം, ജീവിതത്തിൽ എപ്പോഴും ഇത്തരം ദുരന്തങ്ങളും പരീക്ഷണങ്ങളും നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കണം. മൂന്നാമത്തെ കാര്യം, ഇതൊക്കെ കേൾക്കുമ്പോൾ പടച്ചോൻ എനിക്ക് വല്ലതും വരും, എനിക്കെന്തെങ്കിലും സംഭവിക്കും, എന്നിട്ട് ഉറക്കമില്ലാതെ ആവുക, ഇടങ്ങേറുക, അതിങ്ങനെ ആലോചിച്ച് നടക്കുക. സുഹൃത്തുക്കൾ, അതിനാണ് അള്ളാഹു നമുക്ക് ഈ ഖദറും ഖളാവും വിധി വിശ്വാസം പഠിപ്പിച്ചു തന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വിധിച്ചതേ വരൂ, ഇതൊരു ധൈര്യമല്ലേ? അങ്ങനെ ഒരു വിധി ഉണ്ടോ? എന്നാൽ എനിക്കത് വരും. അങ്ങനെ ഒന്നുണ്ടോ? എൻ്റെ കുട്ടികളെ ഇനി ആ ബൈക്കുമ്പോൾ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരൂലേ പടച്ചോനെ? ബൈക്കുമ്പോൾ പോയിട്ട് അവർക്ക് അപകടം പറ്റാനൊരു വിധിയുണ്ടോ? അത് നടപ്പിലാവും. ഇല്ലെങ്കിൽ നടപ്പിലാവില്ല. അതിനാ വിധി വിശ്വാസം. ധൈര്യമായി മുന്നോട്ട് പോകാനാണ് വിധി വിശ്വാസം. ഞാൻ മരിക്കോ? മരിക്കാനൊരു സമയം നിശ്ചയിച്ചിട്ടില്ലേ? ആ സമയം എത്തിയാൽ മരിക്കും, അപ്പോഴേ മരിക്കുള്ളൂ. അതിനാണ് നമ്മൾ വിധിയിൽ വിശ്വസിക്കുന്നത്. എല്ലാം അള്ളാഹു അറിയുമെന്നും എല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയെന്നും നമ്മൾ വിശ്വസിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇനിയോ അങ്ങനെ ഒരു തീരുമാനം അള്ളാഹുണ്ടെങ്കിൽ എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും നമുക്കെതിരെ ഒന്നും വരില്ല. വലവ് അന്നൽ ഹൽക്ക കുല്ലഹും ജമീഅൻ അറാദു അയ്യം ഫഖുക ബിശൈഇൻ ലം യഖ്ലിഹില്ല, അള്ളാഹ് നിനക്ക് വിധിച്ചിട്ടില്ലേ, ലോകത്തുള്ളവരൊക്കെ പാടെ നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ വിചാരിച്ചാലും ആ ഉപകാരം നിനക്ക് കിട്ടില്ല. അത് ഉപദ്രവമാണെങ്കിലും അങ്ങനെ തന്നെ. വഅലം, നീ മനസ്സിലാക്കണം, അന്നമ അസ്വാബക ലം യകുൻ ലിയുഖ്തിഅക, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അത് നിനക്കുള്ളതന്നെയാണ്, നിനക്കുള്ളതേ നിനക്ക് വരും, നിനക്കില്ലാത്തതൊന്നും വരില്ല. അപ്പൊ എന്തെങ്കിലും വരുമെന്ന് ആലോചിക്കുന്ന സുഹൃത്തില്ല, എനിക്കും നിങ്ങൾക്കും എന്താണോ കണക്കാക്കിയത് അത് നമ്മക്ക് തന്നെ വരും, അത് വേറെ ഒരാളിലേക്കും പോവുകയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വഅലം അന്നന്ന സുറമ അസ്ബർ, ക്ഷമിച്ചാൽ മതി, ആ ദുരന്തങ്ങൾ തന്നവൻ തന്നെ സഹായവുമായി വരും. വഅന്നൽ ഫർജ മൽകർ, ആശ്വാസം,
വിഷമത്തോടൊപ്പം ആശ്വാസങ്ങൾ ഉണ്ടായിരിക്കും. അന്നമ അൽ ഉസ്രി യുസ്ര, പ്രയാസത്തോടൊപ്പം എന്തെങ്കിലും ഒരു പ്രയാസം മുന്നിൽ വന്നാൽ ആലോചിക്കണം, അതൊരു എളുപ്പത്തെ കൊണ്ടുവന്നു തരാനുള്ള ഒരു വാതിലാണെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. പിന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ അറിവില്ലായ്മയുടെ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്ന ഒരറിവുണ്ട്. എന്താണ് അറിവ്? വയസ്അലൂനക അനിർറൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ആത്മാവിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, എല്ലാം ഒന്നും നമുക്ക് മനസ്സിലാവില്ല, അതൊക്കെ റബ്ബിൻ്റെ കാര്യമാണ്, അത് നീ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്നും വളരെ കുറച്ചേ മനുഷ്യന് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ആലോചിച്ചാൽ ഒരു പുടുത്തം നമുക്ക് കിട്ടും. സുഹൃത്തു, കാരണം അറിയാം, ഭാവി അറിയുന്ന അള്ളാഹുവിന്, അള്ളാഹു ആ ഭാവി അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഭാവി അറിയാത്ത നമുക്ക് പലതിൻ്റെയും ഉത്തരം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കപ്പൽ തച്ച് പൊളിച്ചപ്പോൾ അക്കരെ കടത്താൻ സഹായിച്ച കപ്പൽ എന്തിനു പൊളിച്ചു? അതല്ലേ ചോദിക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാം ഖിദിർ നബിയോട്. അപ്പം എന്താ സൂത്ര മറുപടി? അത് അവർക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഹൈറാണ്. ആ കപ്പൽ, നല്ല കപ്പലുകളൊക്കെ ഒരു രാജാവ് പിടിച്ചെടുക്കുന്നുണ്ട്. ആ കപ്പലിന് എന്തെങ്കിലും ചെറിയ തകരാറുണ്ടെങ്കിൽ പിടിച്ചെടുക്കൂല. അപ്പോൾ ഒരു കപ്പൽ തച്ച് പൊളിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഹയറുണ്ടെന്ന് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റും? എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തത്? നമുക്ക് ഭാവി അറിയാത്തത് കൊണ്ട് തന്നെയാണ് ചിന്തിക്കാൻ പറ്റാത്തത്. ഒരു കുട്ടിനെ കൊല്ലുകയാണ്, ആ കുട്ടിനെ കൊല്ലുന്നതിൽ എന്ത് ഗുണം ആലോചിച്ച കിട്ടുക? ഒരു ഗുണം ആലോചിച്ച കിട്ടില്ല, കാരണം നമുക്ക് ഭാവി അറിയില്ല. എന്നാൽ ആ കുട്ടിൻ്റെ കാര്യം എന്താണ്? വാമ്മൽ ഗുലാം ഫകാന അബവാഹു മുഅ്മിനീന ഫഖശീന അൻ യുർഹിഖഹുമ തുഗ്യാന വകുഫ്ര. ആ കുട്ടി വലുതായി വന്ന ആ വാപ്പാനെ ഉമ്മാനി കാഫിറാക്കാനും അവരെ ബുദ്ധിമുട്ടിക്കാനും അവരെ പരലോകം നഷ്ടപ്പെടുത്താനും അവൻ ശ്രമിക്കും. അതുകൊണ്ട് ആ കുട്ടിനെ കൊണ്ട് വാപ്പയും മീൻ കാഫറാകണ്ട എന്ന് വിചാരിച്ച് അത് അള്ളാഹ്ക്കറിയാ. ആ കുട്ടി വളർന്നു വന്നാൽ എന്താകാന്ന് ഭാവി അള്ളാഹ്ക്കേ അറിയുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, എന്തെല്ലാം അള്ളാഹു എന്നെയും നിങ്ങളുടെയും ജീവിതത്തിൽ തീരുമാനിച്ചിട്ടുണ്ടോ, ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ടോ, അത് ഗുണകരമായിരുന്നില്ല എന്ന് പറയാൻ ആർക്കാണ് ധൈര്യം? അത് ഗുണത്തിനായിരുന്നില്ല എന്ന് പറയാൻ നമുക്കെങ്ങനെ ധൈര്യമുണ്ട്? ആ കുട്ടിയുടെ മരണം, ആ ദുരന്തം, ആ വേർപാട് നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ തീരുമാനം എന്താന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യുദ്ധത്തിൽ കുറേ ആൾക്കാർ കൊല്ലപ്പെടും, അവിടെ യുദ്ധം നിങ്ങൾക്ക് വിഷമമുള്ള കാര്യമാണ്, പക്ഷേ വാസ അന്തക്രഹുഷെ അൻവ ഹൈറുണ്ട്, നിങ്ങൾ വെറുക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഹൈറായിരിക്കും. ഇതൊക്കെ അള്ളാഹ് പറയുന്ന വാക്കാണ്. നിങ്ങൾ അനിഷ്ടകരമായി വിചാരിച്ചതിലായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കൈയൊഴിക്കപ്പെട്ടു എന്ന് വിചാരിച്ച വിഷയത്തിലാവാം ഏറ്റവും വലിയ സഹായം നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ദീനിയായ അറിവിൽ നിന്ന് എടുത്ത് ചിന്തിച്ചില്ലെങ്കിൽ എന്താ അറിയും? ആർക്കും ഉറങ്ങാൻ പറ്റില്ല, ആർക്കും ഉറക്കം വരില്ല. അഞ്ചാമത്തെ കാര്യം, ആൾക്കാർ ചോദിക്കും അങ്ങനെ അതൊക്കെ തീരുമാനിച്ചതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാല്ലേ? നമുക്ക് ചെയ്യാണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് ചെയ്യാണ്ട് ഷാമിലേക്ക് പോവുകയാണ്. ഉമർ റളിയല്ലാഹുവും അബൂ ഉബൈദ റളിയല്ലാഹുവും ഒക്കെ അപ്പൊ ഷാമിൽ മാറാവ്യാധി ഉണ്ടെന്ന് കേട്ടു. മാറാവ്യാധി ഉണ്ടെന്ന് കേട്ടപ്പോ എന്നാ പിന്നെ അങ്ങോട്ട് പോകണ്ട തീരുമാനിച്ചു. പോകണ്ട തീരുമാനിച്ച ഉമർ റളിയല്ലാഹുവും അബൂ ഉബൈദ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ? അത് അള്ളാഹിൻ്റെ ഒരു കദറല്ലേ? നമുക്ക് വിധി ഉണ്ടെങ്കിൽ നമ്മളതിൽ പെടും, നമ്മളിപ്പോൾ ഇതിനെ പോകാതിരിക്കണം എന്നാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത ഒരു മറുപടിയുണ്ട്. എന്താണ്? അഫിറാർ മിൻ ഖദറില്ല, അള്ളാഹിൻ്റെ വിധി നമ്മൾ ഒളിച്ചു വിടുകയാണോ എന്നാണ് അബൂ ഉബൈദ ചോദിച്ചത്. ഉമർ പറഞ്ഞു, ല ഉഗൈറുക കാലഹായ അബൂ ഉബൈദ, എല്ലാത്ത വേറെ ആളാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നു. നഅം നഫിറു മിൻ ഖദറില്ലാഹി ഇലാ ഖദറില്ലാ, അള്ളാഹിൻ്റെ വിധിയിൽ നിന്ന് അള്ളാഹിൻ്റെ വിധിയിലേക്കാണ് നമ്മൾ പോണതെന്നാണ്. അപ്പോൾ നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി നമ്മളൊരു വഴി സ്വീകരിച്ചാൽ അതും അള്ളാഹുവിൻ്റെ വിധിയാണെന്നാണ്. എനിക്കും നിങ്ങൾക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ രക്ഷയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി നമ്മൾ ചെയ്യുന്നതിന് ഇതൊന്നും എതിരല്ല എന്നാണ്. അപ്പം തന്നെ അബ്ദുറഹ്മാൻ അബ്ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനത്തെ ഒരു വർത്തമാനം ഞാൻ നബിയിൽ നിന്നും കേട്ടിട്ടുണ്ട് എന്നാണ്. ഇത് അസമിഅത്തും ബിഹി ബി അർളിൻ ഫല തഖ്ദമു അലൈഹി, ഒരു നാട്ടിൽ അങ്ങനെ വബാ ഉണ്ട്, മാറാവ്യാധി ഉണ്ട് പറഞ്ഞാൽ പിന്നെ നിങ്ങളാണ്ട് പോകാൻ നിൽക്കണ്ട എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്ന വാക്ക് അദ്ദേഹം അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കാവലിന് വേണ്ടി ഒന്ന് ചെയ്യാനും നമ്മുടെ കഥാവോ അല്ലെങ്കിൽ കതറോ ഒന്നും അതിന് തടസ്സമല്ല എന്നാണ്. പിന്നെ ഒരു വിശ്വാസി നഷ്ടം ലാഭം എന്ന് പറയുമ്പോഴേ അവൻ്റെ മാനദണ്ഡം എന്താണ്? ഭയങ്കര കഷ്ടമായിട്ടോ എന്ന് നമ്മൾ പറയും. എന്താ മാനദണ്ഡം? എന്താ മാനദണ്ഡം എന്ന് വെച്ചാൽ പരലോകത്തേക്ക് അതിന് മെച്ചമുണ്ടോന്ന്. ഞാനൊരു ദരിദ്രനായി ജീവിച്ചാലാണോ ധനികനായി ജീവിച്ചാലാണോ എനിക്ക് പരലോകത്ത് സ്വർഗം കിട്ടാൻ എളുപ്പം? അതൊരു ദരിദ്രനായി ജീവിച്ചിട്ടാണ് എന്നാണ് നമുക്ക് അറിയുന്നതെങ്കിൽ ഏതാണ് സുഹൃത്തുക്കൾ, ഏത് ജീവിതം നമുക്ക് നല്ലത്? നാം ആലോചിക്കേണ്ടത്. ഒരു സാധാരണ മരണമാണോ ഒരു ദുരന്തത്തിലെ മരണമാണോ മരണം എന്ന നിലയ്ക്ക് പരലോകത്ത് കൂടുതൽ പ്രതിഫലം കിട്ടാൻ സാധ്യത? അത് വെച്ചിട്ട് നമ്മൾ ഐശ്വര്യമണി വർത്താനമൊക്കെ പറഞ്ഞത് ആ മാനദണ്ഡം വെച്ചിട്ടാണോ നമ്മളിതൊക്കെ പറയണത്?
അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരുപക്ഷെ ബാക്കിയായവർ, ബാക്കിയായ ആൾക്കാർ ദുനിയാവിലെ ദുരിതങ്ങളിൽ കഴിച്ചു കൂട്ടാണ്, എന്നാൽ പോയ ആൾക്കാരോ, അവരൊക്കെ വിശ്വാസികളും തൗഹീദുള്ളവരും ദീനുള്ളവരും ഒക്കെ ആണെങ്കിൽ അവർ സുഹൃത്തുക്കളെ സമ്പൂർണ്ണ വിശ്രമത്തിലാണ്. ഒന്നും പേടിക്കേണ്ട, മുല കുടിക്കുന്ന ഒരു കുഞ്ഞ് അത് അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇവിടെ ഒറ്റക്ക് കിടക്കുന്നതിനേക്കാളും ആ കുട്ടിക്ക് ഹൈറ് ആ ഒരു സ്വർഗ നിദ്രയിൽ സമാധാനത്തോടെ ജീവിക്കരുത്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, റാഹത്തം മിൻ കുല്ലി ശർ, ഈ ദുനിയാവിലെ എല്ലാ ഷർറും എല്ലാ ദുരന്തങ്ങളും നമുക്ക് അവസാനിക്കുന്ന ഒരു ദിനം നമ്മൾ മരിക്കുമ്പോഴാണ്, അപ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. മുസ്തരീഹ്, അവൻ വിശ്രമത്തിലായത്, ജനാസ ഇങ്ങനെ പോകുമ്പോൾ നബി പറയും അവൻ വിശ്രമിക്കുന്നവനായി. ഇങ്ങനെ വിശ്രമിക്കുന്നവനായത് ഇനി ഇവിടുത്തെ ഇടങ്ങേറൊന്നും അവൻ അനുഭവിക്കേണ്ടത്, അവനെ കൊണ്ടുപോവുകയാണ്. ഇവിടുത്തെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവൻ കട്ടിലേറി യാത്രയാകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു വീടുണ്ടെങ്കിൽ എന്താ ആലോചിക്കേണ്ടത്? നമ്മുടെ വിശ്വാസവും നമ്മുടെ ദീനും നമ്മുടെ പരലോകമൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളിൽ ആലോചനകൾ വരുമ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? പിന്നെ സുഹൃത്തുക്കൾ, എന്താ നമുക്ക് ചെയ്യാനുള്ളത്? നമുക്ക് ചെയ്യാണ്ട്, ഇനി എന്താ ഞാൻ ചെയ്യാ? നിനക്കൊന്നും ചെയ്യാനല്ലോ, നമുക്ക് ചെയ്യാനുണ്ട്. നിസ്സഹായമായി രോഗത്തിൻ്റെ മുന്നിൽ കിടക്കുമ്പോഴും ബന്ധുക്കൾ ഒന്നൊന്നായി അവിടെ ജനാസകൾ വീടിറങ്ങുമ്പോഴും നമുക്ക് ചെയ്യാനുണ്ട്. എന്താ ചെയ്യാനുള്ളത്? ഹുവ റജിൽ തുസീബുഹു അൽ മുസീബ. അൽക്കമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യന് മുസീബത്ത് വരികയാണ്, ഫയഅലം, അപ്പോൾ അവൻ മനസ്സിലാക്കി, അന്നഹാ മിൻ ഇൻദില്ലാ, ഇത് അല്ലാഹു കൊടുത്തയച്ചതാണ്, ഈ പരീക്ഷണം എനിക്ക് അല്ലാഹു തന്നതാണെന്ന് മനസ്സിലാക്കി, അങ്ങനെ ഫയറള്ള, അവൻ തൃപ്തിപ്പെട്ടു. അതേപോലെ തന്നെ വയുസല്ലിം, ആ ദുരന്തത്തിനെ അവൻ അംഗീകരിച്ചു, അതിനെ കീഴ്പ്പെട്ടു. പടച്ചോൻ തന്നു, പടച്ചോൻ തന്നു എന്ന് പറഞ്ഞാൽ പിന്നെന്താ അറിയോ, പടച്ചോനാണ് തരുന്നത്. സർവശക്തനായ പരമകാരുണികനായ പടച്ചോൻ എനിക്ക് തന്നാൽ അത് ഞാൻ ഏറ്റെടുക്കും, എനിക്കൊരു വിഷമോ അള്ളാഹുവിനോട് തോന്നൂല എന്ന് ആ പരീക്ഷണ ഘട്ടത്തിൽ മനസ്സുറപ്പോടെ നിൽക്കാൻ കഴിഞ്ഞാൽ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഒരു മുസീബത്തും വരില്ല. വമൻ യുമിൻ ബില്ലാഹി യഹ്തി ഖൽബ, ഹൃദയത്തിൽ ഈമാൻ ഉണ്ടോ അവന്റെ ഹൃദയത്തിന് അള്ളാഹു വഴി കാണും. ദുരന്തങ്ങൾക്ക് മുന്നിൽ അള്ളാഹുവിനെ ആക്ഷേപിക്കാതെ, കുറ്റപ്പെടുത്താതെ, സുഉള്ളന്റെ മനസ്സിൽ വരാതെ, ചീത്ത വിചാരം വരാതെ ക്ഷമിക്കും. ഇതെനിക്ക് പടച്ചോൻ തന്നു, അത് ഞാൻ ഏറ്റെടുക്കുന്നു എന്നൊരാൾക്ക് പറയാൻ പറ്റിയാൽ അത് തന്നെയാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും ശരിയായ വഴി. എന്നാണ് പിന്നെ ഇതൊക്കെ ഒരു വിശ്വാസി എപ്പോഴും പ്രതീക്ഷിക്കേണ്ട എല്ലാ സമയത്തും. അതിനെന്താ ഉദാഹരണം തരാം? നിങ്ങൾ ആ ആൾക്കാരൊക്കെ രാത്രി കടന്നുറങ്ങി, നമ്മളും രാത്രി കടന്നുറങ്ങും, ഉറങ്ങുമ്പോഴാണ് എല്ലാവർക്കും പേടി. ഇറങ്ങുമ്പോൾ എന്താ സുഹൃത്തിൽ പറയാ? ബിസ്മിക റബ്ബി വളഅതു ജംബി, എൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ശരീരത്തെ ഇവിടെ വെച്ചിരിക്കുകയാണ്. വബികാർഫ ഇൻ അംസക്ത നഫ്സി ഫർഹംക, പടച്ചോനോട് പറയാണ്, പടച്ചോനെ ഈ രാത്രി എങ്ങാനും ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നോട് നീ, ആ ആത്മാവിനോട് നീ കരുണ കാണിക്കണം. മാത്രമല്ല ഇൻ അർസൽതഹ, നീ എന്നെ തിരിച്ചു തരികയാണെങ്കിൽ, ഫഹ്ഫദ് ഹബി മാത്തഹ്ഫദ് ബിഹി ഇബാദക സ്വാലിഹീൻ, നീ എന്തു ചെയ്യുക, നല്ല ആളുകളെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് അതിനെയും സൂക്ഷിക്കണം. പടച്ചോനോട് നമ്മളെ കാര്യം ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ എല്ലാ രാത്രിയും തിരിച്ചു വരില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി ഉറങ്ങണത്. അങ്ങനെ നമ്മൾ ഉറങ്ങാൻ പറ്റുള്ളൂ. നാളത്തെ പ്രഭാതത്തിൽ ഞാനില്ലെന്ന് വിചാരിച്ച് ഉറങ്ങുന്നൊരു വിശ്വാസിക്ക് എന്താ? രാവിലെയും വൈകുന്നേരം നമ്മൾ ഈ ഇസ്തിഗ്ഫാറിൻ്റെ ഒരു പ്രാർത്ഥനയല്ലേ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അത് നമ്മൾ എന്തിനാ ചൊല്ലണത്? മൻ ഖാലഹ, അതാരെങ്കിലും ചൊല്ലിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന, ഇതൊക്കെ ഇതിനെ പഠിപ്പിച്ച് ഇത് രാവിലെയും ചെല്ലണം വൈകുന്നേരം ചെല്ലണം സ്വർഗം. അപ്പൊ എപ്പോഴും ഇതൊക്കെ വരും എന്നാണ് വിശ്വാസം പ്രതീക്ഷിക്കുന്നത്. വരുമോന്ന് ബേജാറാകല്ല, വരും, വന്നാൽ പ്രശ്നമില്ലാതെ പോവാൻ. അവസാനത്തെ എന്താ സുഹൃത്തുക്കളെ, പത്താമതൊരു കാര്യം ഇതിലെഴുതിയ കാര്യം എന്താ വെച്ചാൽ, നമ്മൾക്ക് അവിടെ പ്രതീക്ഷ വേണം. അപ്പം നമ്മളൊക്കെ ഇനി ആലോചിക്കണം, മരിക്കും എന്ന് നമുക്ക് തോന്നുന്ന നിമിഷത്തിൽ നമ്മൾ ആലോചിക്കും, പടച്ചോനെ എന്താണ് എനിക്ക് മരിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും എന്നെനിക്ക് ഉറപ്പുള്ള ഒരു കാര്യം എന്താണെന്ന് നമുക്കൊക്കെ ആലോചിക്കും. ആ ഗുഹയിൽ അകപ്പെട്ട ആൾക്കാർ ആലോചിച്ചപ്പോൾക്ക് മൂന്നാൾക്ക് ഓരോ കാരണം കിട്ടിയില്ല, ആ പാറ നീങ്ങിപ്പോന്നില്ല, അത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാർത്ഥമായി ചെയ്ത ഒരു കാര്യം എന്താണ് സുഹൃത്തുക്കളെ ഉള്ളത്? ഏതെങ്കിലും അനാഥ മക്കൾ വളർന്നോ, നമ്മളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഖിയാമത്ത് നാൾ വരെ സുജൂദ് ചെയ്യുന്ന ഒരു മുസല്ല നമ്മുടെ വകയായി ഉണ്ടായി, ഏതെങ്കിലും ഒരു പാപപ്പെട്ടവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി എന്നേക്കുമായി നമ്മളെ കൊണ്ട് അവസാനിച്ചു, ഒരു പ്രായമായ വാപ്പനെയും ഉമ്മനെയും ആത്മാർത്ഥതയോടുകൂടി പരിചരിച്ചോ, എന്തെങ്കിലും ഒന്ന് പറയാൻ സ്വന്തമായി ഉണ്ടെങ്കിൽ നമ്മളിതൊക്കെ കേട്ട വെറുതെ ബേജാറാവില്ല. മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ അന്തം വിടൂല. ഇനി ചികിത്സ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് നിലതെറ്റില്ല.
നാളേക്ക് കരുതി വെച്ചത് എന്താണ്? അത് നല്ല കരുത്തുള്ള കനമുള്ള ഒന്ന് കൊണ്ടുപോകാനുണ്ടെങ്കിൽ എന്തുണ്ട് നമുക്ക് ഭയപ്പെടാൻ? ഒന്നും ഭയപ്പെടാനില്ല സുഹൃത്തുക്കൾ. അതുകൊണ്ട് വെറുതെ അനാവശ്യ ചിന്തകൾ മനസ്സിലില്ലാതെ അള്ളാഹും റസൂലും നമുക്ക് തന്ന ഈ ആത്മവിശ്വാസത്തെ, ഈ മാർഗദർശനത്തെ, ഈ ചിന്തകളെ, ഈ ഇസ്ലാമികമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഈ വചനങ്ങളെ ഉള്ളിൽ ചിന്തക്കെടുക്കുമ്പോൾ ആശ്വാസത്തോടെയും സമാധാനത്തോടെയും നമുക്ക് ജീവിക്കുവാനും ആ ആശ്വാസങ്ങളും സമാധാനവും മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും പറ്റും.